ഹായ് ഹലോ, ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാണ്. ബേക്കിംഗ് അറിയുന്നവരൊന്നും ഈ വീഡിയോ കാണേണ്ടതില്ല, കാരണം ഇതൊരു പരീക്ഷണം മാത്രമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് തീ കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. കോൺഫ്ലോർ ഉള്ളവർ നേരിട്ട് പാലിലേക്ക് ആ കോൺഫ്ലോർ ഇട്ട് ഇളക്കിയിട്ട് തിക്കാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആ ഒരു പച്ചമണം മാറുന്ന സമയത്ത് കുറച്ച് പാല് കൂടി ആഡ് ചെയ്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഈ പാല് കിട്ടും. അങ്ങനെ ആക്കിയെടുക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട പോലെ കിടക്കുന്നതൊക്കെ ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം. പാല് നല്ലോണം തിക്കായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ പഞ്ചസാര യൂസ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് എടുത്തിട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്തത് കൊണ്ട് കുറച്ച് മധുരമേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചസാരയും കുറച്ച് വാനില എസൻസും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അതിൽ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം മാറ്റി വയ്ക്കണം. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ്, മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവര് പഞ്ചസാര ഉപയോഗിച്ചാൽ മതി, മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് എടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി ഒഴിവാക്കി കൊടുക്കുക. എൻ്റെ കയ്യിൽ ഡ്രീം കേക്കിൻ്റെ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഐസ്ക്രീമിൻ്റെ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലായാലും കുഴപ്പമില്ല. അങ്ങനെ ഇതിൽ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് വെച്ചെടുത്തു. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലും മിൽക്ക് മെയ്ഡും കൂടി ഉള്ളത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു. നല്ലോണം വെറ്റാക്കിയെടുത്തു. നെക്സ്റ്റ് ലെയർ നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയും പാലും കൂടി ഉള്ള ആ ഒരു ബാറ്ററാണ്. അത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്, അത് കുറച്ച് നേരമായല്ലോ നമ്മളത് റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ തണുക്കുന്നതിനനുസരിച്ച് അതൊന്നും കട്ടിയിട്ട് വരും, ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലെയർ ശേഷം വീണ്ടും ഒരു ലെയറും കൂടി നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. ബ്രെഡ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് പിന്നെ സൈഡിലൊക്കെ മുറിച്ച് മുറിച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പാലും മിൽക്ക് മെയ്ഡും കൂടിയുള്ള മിക്സ് വീണ്ടും അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ലെയറും കൂടി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പിന്നെ തോന്നി വേണ്ടായിരുന്നു എന്നുള്ളത്. ഇതുപോലെ നിങ്ങളുടെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ആകെ 2 ചോക്ലേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്യാൻ വെച്ചു കൊടുത്തു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് കാരണം ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിരുന്നു, പക്ഷെ അതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ മാറിപ്പോയി.
അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത രൂപത്തിലായി. അത് വേണ്ടായിരുന്നു തോന്നി. ഇതിന് പകരം ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് മേലെ വിതറി കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ട് എത്താത്തത് കൊണ്ട് ഞാൻ മേലെ വീണ്ടും ആ പാലും മിൽക്ക് മെയ്ഡും കൂടിയുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചു. ആദ്യം ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചു. ശേഷം താഴേക്ക് ഇറക്കി വെച്ചു ഒരു 3/4 മണിക്കൂർ. ശരിക്കും ഇത് കഴിക്കുമ്പോൾ ബ്രെഡാണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.